കേരള പി എസ് സി പരീക്ഷയിലെ ആനുകാലികം എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്ന 20-ാമത്തെ ക്ലാസ്സാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. നമ്മൾ കഴിഞ്ഞ 19 വീഡിയോ ക്ലാസ്സിലൂടെയായിട്ട് 2019 മുതൽ 21 വരെയുള്ള കുറേ കാര്യങ്ങൾ പരിചയപ്പെടുത്തി കഴിഞ്ഞു. അതിൻ്റെ തുടർച്ചയായിട്ട് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന 20-ാമത്തെ ക്ലാസ്സിൽ 20-ഓളം കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ആദ്യമായിട്ട് പരിചയപ്പെടുത്തുന്ന ചോദ്യം എന്ന് പറയുന്നത് കേരള പോലീസിൻ്റെ സേവനങ്ങൾ ലഭ്യമാക്കാനായിട്ട് നിലവിൽ വന്ന പുതിയൊരു ആപ്ലിക്കേഷനാണ് പോൾ ആപ്പ് എന്നറിയപ്പെടുന്നത്. ഈ പോൾ ആപ്പ് എന്ന് പറയുന്ന പേര് നിർദ്ദേശിക്കുന്നത് തിരുവനന്തപുരം വെഞ്ഞാറാമൂട് സ്വദേശിയായിട്ടുള്ള ശ്രീകാന്ത് ആണെന്ന കാര്യം കൂടി ഓർക്കുക. അപ്പോൾ നമ്മൾ പരിചയപ്പെട്ടത് കേരള പോലീസിൻ്റെ സേവനങ്ങൾ ലഭ്യമാക്കാനായിട്ട് നിലവിൽ വന്ന പുതിയ ആപ്ലിക്കേഷൻ്റെ പേര് പരിചയപ്പെട്ടു. പോൾ ആപ്പ് എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. ഈ ഒരു പേര് നിർദ്ദേശിച്ച വ്യക്തിയുടെ പേരും പരിചയപ്പെട്ടു, തിരുവനന്തപുരം വെഞ്ഞാറാമൂട് സ്വദേശിയായിട്ടുള്ള ശ്രീകാന്ത്. രണ്ടാമതായിട്ട് പരിചയപ്പെടുന്നത് ഉത്തരാഖണ്ഡിൻ്റെ വേനൽക്കാല തലസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ട നഗരം ഏതെന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരിക ഗൈർസൈനാണ്. ഗൈർസൈനാണ് ഉത്തരാഖണ്ഡിൻ്റെ വേനൽക്കാല തലസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന നഗരം എന്ന കാര്യം ഓർക്കുക. ഉത്തരാഖണ്ഡിൻ്റെ വേനൽക്കാല തലസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് ഗൈർസൈനാണ്. ഉത്തരാഖണ്ഡിൻ്റെ തലസ്ഥാനം നമുക്കറിയാം ഡെറാഡൂൺ ആണ്. ഡെറാഡൂൺ ആണ് ഉത്തരാഖണ്ഡിൻ്റെ തലസ്ഥാനം എന്നറിയപ്പെടുന്നത്. ദേവഭൂമി എന്നറിയപ്പെടുന്ന സംസ്ഥാനം ചോദിക്കുകയാണെങ്കിലും ഉത്തരമായിട്ട് വരിക ഉത്തരാഖണ്ഡാണ്. ഉത്തരാഖണ്ഡിൻ്റെ പുതിയ മുഖ്യമന്ത്രിയുടെ പേര് ഓർത്തിരിക്കണം, പുഷ്കർ സിംഗ് ധാമിയാണ്. പുതുതായിട്ട് ഉത്തരാഖണ്ഡിൽ നിയമിതനായിട്ടുള്ള മുഖ്യമന്ത്രി ആരാണ്? പുഷ്കർ സിംഗ് ധാമിയാണ്. വരുംകാല പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇവിടെ പരിചയപ്പെട്ട ഉത്തരാഖണ്ഡിൻ്റെ വേനൽക്കാല തലസ്ഥാനം നമ്മൾ പരിചയപ്പെട്ടു, ഗൈർസൈനാണ്. ഉത്തരാഖണ്ഡിൻ്റെ തലസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ ഡെറാഡൂൺ ആണ്. ദേവഭൂമി എന്നറിയപ്പെടുന്ന സംസ്ഥാനം ചോദിച്ചാൽ ഉത്തരാഖണ്ഡാണ്. ഉത്തരാഖണ്ഡിൻ്റെ മുഖ്യമന്ത്രിയുടെ പേര് ഓർത്തിരിക്കുക, പുഷ്കർ സിംഗ് ധാമിയാണ് ഉത്തരാഖണ്ഡിൻ്റെ നിലവിലെ മുഖ്യമന്ത്രി എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. മൂന്നാമതായിട്ട് പരിചയപ്പെടുന്നത് സംസ്ഥാനത്തെ വിദേശമദ്യ വിതരണവുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയിട്ടുള്ള ആപ്ലിക്കേഷനാണ് ബബ്ക്യൂ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. ഈ ഒരു ആപ്ലിക്കേഷൻ തയ്യാറാക്കിയ കമ്പനിയുടെ പേരാണ് ചോദിച്ചത്. ഉത്തരമായിട്ട് വരിക ഫെയർ കോഡാണ്. ഫെയർ കോഡ് എന്ന് പറയുന്ന കമ്പനിയാണ് സംസ്ഥാനത്തെ വിദേശമദ്യ വിതരണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ബബ്ക്യൂ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ തയ്യാറാക്കിയത്. അപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ സംസ്ഥാനത്തെ വിദേശമദ്യ വിതരണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ബബ്ക്യൂ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ തയ്യാറാക്കിയ കമ്പനിയുടെ പേര് ചോദിക്കാം. ഉത്തരമായിട്ട് വരേണ്ടത് ഫെയർ കോഡ് എന്നാണ്. നാലാമതായിട്ട് പരിചയപ്പെടുന്നത് ഓൺലൈൻ ക്ലാസ്സുകൾ ഏർപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് സഹായം എത്തിക്കുവാനായിട്ട് കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് ഈ വിദ്യാരംഭം എന്നറിയപ്പെടുന്നത്. ഓൺലൈൻ ക്ലാസ്സുകളിലൊക്കെ ഏർപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് സഹായം എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് ഈ വിദ്യാരംഭം. 2020-ലാണ് ഈ വിദ്യാരംഭം എന്ന ഈ ഒരു പദ്ധതി കേരള പോലീസ് തുടക്കം കുറിക്കുന്നത്. ആ ഒരു സമയത്ത് പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് 50,000 കുട്ടികൾക്ക് പഠനത്തിനാവശ്യമായ ഡിജിറ്റൽ ഉപകരണങ്ങൾ ജനമൈത്രി പോലീസിൻ്റെ സഹകരണത്തോടെ ലഭ്യമാക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് 2020-ല് ഈ വിദ്യാരംഭം എന്നൊരു പദ്ധതി കേരള പോലീസ് ആരംഭിച്ചത്. ഇപ്പോൾ കേരള പോലീസ് ആരംഭിച്ച ഓൺലൈൻ ക്ലാസ്സുകളിൽ ഏർപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് സഹായം എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ആരംഭിച്ച പദ്ധതിയുടെ പേര് ഈ വിദ്യാരംഭം എന്നാണെന്ന് കാര്യം ഓർക്കുക. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദിവാസി വിഭാഗത്തിൽ നിന്ന് ആദ്യമായിട്ട് IAS നേടിയ വനിതയാണ് ശ്രീധന്യ സുരേഷ്. അപ്പോൾ ശ്രീധന്യ സുരേഷുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ചോദ്യം ഇതാണ്, കേരളത്തിലെ ആദിവാസി വിഭാഗത്തിൽ നിന്ന് ആദ്യമായിട്ട് IAS നേടിയ വനിത ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ശ്രീധന്യ സുരേഷാണ്. കേരളത്തിലെ ആദിവാസി വിഭാഗത്തിൽ നിന്ന് ആദ്യമായിട്ട് IAS നേടിയ വനിത ആരാണ്? ശ്രീധന്യ സുരേഷാണ്. ആനുകാലികവുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ള ഒരു ചോദ്യമാണ്, ബഹിരാകാശത്തെത്തിയ മൂന്നാമത്തെ ഇന്ത്യൻ വംശജ ആരെന്നാണ് നമ്മുടെ ചോദ്യം. ബഹിരാകാശത്തെത്തിയ മൂന്നാമത്തെ ഇന്ത്യൻ വംശജ ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് സിരിഷ ബാംഗ്ലയാണെന്ന് ആരും ഓർക്കുക. സിരിഷ ബാംഗ്ലയാണ് ബഹിരാകാശത്തെത്തുന്ന മൂന്നാമത്തെ ഇന്ത്യൻ വംശജ എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പം ബഹിരാകാശത്തെത്തിയ മൂന്നാമത്തെ ഇന്ത്യൻ വംശജ ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് സിരിഷ ബാംഗ്ലയാണ്. കൽപ്പന ചൗള അതുപോലെ തന്നെ സുനിത വില്യംസിനൊക്കെ ശേഷം ബഹിരാകാശത്തെത്തുന്ന മൂന്നാമത്തെ ഇന്ത്യൻ വംശജയാണ് ആരെന്ന് പറയുന്നത് സിരിസ ബാംഗ്ല എന്ന കാര്യം ഓർത്തിരിക്കുക. ബ്രിട്ടീഷ് കോഡീഷനായിട്ടുള്ള റിച്ചാർഡ് ബ്രാൻസിനോടൊപ്പമാണ് ഇവർ ഈ ഒരു ദൗത്യത്തിൽ ഏർപ്പെടുന്നത്. 6-അംഗ സംഘമായിരുന്നു ഈ ഒരു ദൗത്യത്തിലുണ്ടായിരുന്നത്. അപ്പോൾ ഇവർ എവിടെയാണ് ഇന്ത്യയിൽ ജനിച്ചത് എന്നൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ ജില്ലയിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. 34-ാം വയസ്സിലാണ് ഇവർ ബഹിരാകാശ യാത്ര നടത്തുന്നതെന്ന് ആ വയസ്സും കൂടി ഒന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ ജില്ലയിലാണ് സിരിസ ബാംഗ്ല ജനിക്കുന്നത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക.
അതുപോലെ തന്നെ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു തീയതിയാണ് 2003 ഫെബ്രുവരി 1. PSC പരീക്ഷയിൽ എപ്പോഴും ചോദിക്കാറുള്ള ഒരു തീയതിയാണ്. കൊളംബിയ ബഹിരാകാശ പേടക ദുരന്തത്തിൽ കൽപ്പന ചൗള മരണപ്പെട്ട വർഷമാണ് 2003 ഫെബ്രുവരി 1 എന്ന കാര്യം കൂടി ഓർക്കുക. കൊളംബിയ ബഹിരാകാശ പേടക ദുരന്തം നടന്ന വർഷം PSC റിപ്പീറ്റ് ചെയ്യുന്നതാണ് 2003 ഫെബ്രുവരി 1. നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് ബഹിരാകാശ യാത്ര നടത്തിയ മൂന്നാമത്തെ ഇന്ത്യൻ വനിതയായിരുന്നു വെച്ചാൽ ഉത്തരമായിട്ട് വരിക സിരിഷ ബാംഗ്ലിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. സിരിഷ ബാംഗ്ലിയാണ് ബഹിരാകാശ യാത്ര നടത്തിയ മൂന്നാമത്തെ ഇന്ത്യൻ വനിത എന്ന കാര്യം ഓർക്കുക. ഇവിടെ തന്നെ ഒരു കാര്യം അറിഞ്ഞിരിക്കുക, ഇന്ത്യയിൽ ജനിച്ചിട്ട് ഈ പറയുന്ന ബഹിരാകാശ യാത്ര നടത്തിയ എത്രാമത്തെ വനിതയാണ് സിരിഷ ബാംഗ്ല എന്നാണ് ചോദിക്കുന്നതെങ്കിൽ അവിടെ 2 എന്ന ഉത്തരം വരും. കാരണം കൽപ്പന ചൗളയ്ക്ക് ശേഷം ഇന്ത്യയിൽ ജനിച്ചിട്ട് ബഹിരാകാശ യാത്ര നടത്തുന്ന രണ്ടാമത്തെ വനിതയാണ് ഈ പറയുന്ന സിരിഷ ബാംഗ്ല. അതേസമയത്ത് സുനിത വില്യംസ് ഇന്ത്യയിലല്ല ജനിക്കുന്നത്, എന്നാൽ ഇന്ത്യൻ വംശജയായിട്ടുള്ള എത്രാമത്തെ വനിതയാന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് 3 ആണെന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. കാരണം ഈ ഒരു വാർത്ത പത്രത്തിലൊക്കെ കാണുന്ന സമയത്ത് അവിടെ കൃത്യമായിട്ട് പത്രത്തിൽ പറയുന്ന ഒരു പോയിന്റ് ആയിരുന്നു എന്നാണ് കൽപ്പന ചൗളയ്ക്ക് ശേഷം ഇന്ത്യയിൽ ജനിച്ചിട്ട് ബഹിരാകാശ യാത്ര നടത്തുന്ന രണ്ടാമത്തെ വനിത എന്ന് കൃത്യമായിട്ട് അവിടെ എടുത്തു പറയുന്നുണ്ടായിരുന്നു. ഒരു പക്ഷേ വരുംകാല പരീക്ഷകളിൽ PSC അത്തരത്തിലൊരു ചോദ്യം ചോദിച്ചേക്കാം എന്നതുകൊണ്ടാണ് അതും കൂടി ഒന്ന് പറഞ്ഞു തന്നത്. ഇനി നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടുന്നത് 7-ാമത്തെ ചോദ്യമാണ്. 2021 ജൂലൈ 1 200 വയസ്സ് തികഞ്ഞ ഇന്ത്യയിലെ ദിനപത്രമാണ് നമ്മുടെ ചോദ്യം. ഉത്തരമായിട്ട് വരേണ്ടത് മുംബൈ സമാചാറാണ്. 2021 ജൂലൈ 1 200 വയസ്സ് തികഞ്ഞ ഇന്ത്യയിലെ ദിനപത്രമാണ് മുംബൈ സമാചാർ എന്ന കാര്യം ഓർക്കുക. ഈ മുംബൈ സമാചാർ എന്ന് പറയുന്ന പത്രവുമായി ബന്ധപ്പെട്ട് അറിയേണ്ട കുറച്ച് പോയിന്റുകൾ പരിചയപ്പെടാം. പാഴ്സി പണ്ഡിതനായിട്ടുള്ള ഫർദുൻജി മുരസ്പാൻ 1822 ജൂലൈ 1 മുംബൈയിലെ ഇത്തരത്തിലൊരു പത്രം ആരംഭിക്കുന്നത്. ആ ഒരു സമയത്ത് ബോംബെ സമാചാർ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഇതൊരു ഗുജറാത്തി ഭാഷയിൽ ആരംഭിച്ച ഒരു വാരികയായിരുന്നു ഈ പറയുന്ന മുംബൈ സമാചാർ. പിന്നീട് ഇതെന്താണ് ഒരു പത്രമായിട്ട് ദിനപത്രമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കേണ്ട പേര് ഇദ്ദേഹമാണ് ഫർദുൻജി മുരസ്മാൻ എന്ന പേര് ഓർക്കുക. അദ്ദേഹമാണ് ഈ പറയുന്ന ബോംബെ സമാചാർ എന്ന പേരിൽ മുംബൈ സമാചാർ ആരംഭിക്കുന്നത്. 1822 ജൂലൈ 1 എന്ന തീയതി മറക്കാതെ ഓർത്തിരിക്കണം, ചോദിക്കാം. ഇത് അന്ന് ഗുജറാത്തി ഭാഷയിലുള്ള ഒരു വാരികയായിട്ടാണ് പ്രസിദ്ധീകരണം ആരംഭിക്കുന്നത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി ഏറ്റവും പ്രധാനമായിട്ട് അറിയേണ്ടത് ഇന്ത്യയിൽ ഏറ്റവും പഴക്കമുള്ളതും പ്രസിദ്ധീകരണം തുടരുന്നതുമായിട്ടുള്ള പത്രം ഏതാണ് ഈ പറയുന്ന മുംബൈ സമാചാറാണ്. അതോടൊപ്പം തന്നെ പ്രസിദ്ധീകരണം തുടരുന്ന പത്രങ്ങളിൽ 200 വർഷം തികയുന്ന ആദ്യത്തെ പത്രം ഏതാണ് ഈ പറയുന്ന മുംബൈ സമാചാറാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും പഴക്കമുള്ള പ്രസിദ്ധീകരണം തുടരുന്ന പത്രമാണ് മുംബൈ സമാചാർ. പ്രസിദ്ധീകരണം തുടരുന്ന പത്രങ്ങളിൽ 200 വർഷം പൂർത്തിയാകുന്ന ആദ്യത്തെ പത്രം ഏതാണ് മുംബൈ സമാചാറാണെന്ന കാര്യം ഓർക്കുക. ഇപ്പോൾ 2021 ജൂലൈ 1 200 വയസ്സ് തികഞ്ഞ ഇന്ത്യയിലെ ദിനപത്രം മുംബൈ സമാചാറാണ്. അതുപോലെ തന്നെ പാഴ്സി പണ്ഡിതനായിട്ടുള്ള ഫർദുൻജി മുരസ്ബാൻ ആണ് 1822 ജൂലൈ 1 ഈ ഒരു പത്രം പുറത്തിറക്കുന്നത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അടുത്തായിട്ട് പരിചയപ്പെടുന്നത് 8-ാമത്തെ ചോദ്യം. ജിയോളജിക്കൽ സർവേ ഓഫ് അമേരിക്കയുടെ 133 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഫെലോ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരനാണ് അഭിജിത് മുഖർജി എന്ന കാര്യം ഓർക്കുക. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ 133 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യക്കാരൻ എന്ത് കൊടുക്കുന്നത്, ഫെലോഷിപ്പ് കൊടുക്കുന്നത്. ആർക്കാണ് അത് കൊടുക്കുന്നത്? അഭിജിത് മുഖർജിക്കാണ്. ഭൂഗർഭ ജലസ്രോതസ്സുകളിലെ മാലിന്യം എന്ന വിഷയത്തിൽ നടത്തിയ പഠനങ്ങൾ അടിസ്ഥാനമാക്കിയിട്ടാണ് അദ്ദേഹത്തിന് ഫെലോഷിപ്പ് നൽകുന്നതെന്ന കാര്യം കൂടി ഓർക്കുക. ഇപ്പോൾ ജിയോളജിക്കൽ സർവേ ഓഫ് അമേരിക്കയുടെ 133 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഫെലോ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരൻ്റെ പേര് ഓർത്തിരിക്കണം, അഭിജിത് മുഖർജിയാണ്. ഭൂഗർഭ ജലസ്രോതസ്സുകളിലെ മാലിന്യം എന്ന വിഷയത്തിൽ നടത്തിയ പഠനങ്ങൾക്കാണ് ജിയോളജിക്കൽ സർവേ ഓഫ് അമേരിക്ക അദ്ദേഹത്തിന് ഫെലോഷിപ്പ് നൽകുന്നത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അടുത്തായിട്ട് പരിചയപ്പെടുന്ന 9-ാമത്തെ ചോദ്യമാണ്. കേരളത്തിൽ അടുത്തിടെ സ്വയംഭരണ പദവി ലഭിച്ച ദൃശ്യകലാ പഠന സ്ഥാപനം ഏതെന്നാണ് നമ്മുടെ ചോദ്യം. കേരളത്തിൽ അടുത്തിടെ സ്വയംഭരണ പദവി ലഭിച്ച ദൃശ്യകലാ പഠന സ്ഥാപനം ഏതെന്നാണ് ചോദ്യം. KR നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സ് എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. KR നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സ് കോട്ടയം ജില്ലയിലെ അകലക്കുന്നം ഗ്രാമപഞ്ചായത്തിലെ തെക്കുംതലയാണ് ഈ ഒരു സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്, ഇതിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു KR നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സിലാണ് കേരളത്തിൽ അടുത്തിടെ സ്വയംഭരണ പദവി ലഭിച്ചിട്ടുള്ള ദൃശ്യകലാ പഠന സ്ഥാപനം എന്ന കാര്യം കൂടി ഓർക്കുക. അപ്പോൾ കേരളത്തിൽ അടുത്തിടെ സ്വയംഭരണ പദവി ലഭിച്ച ദൃശ്യകലാ പഠന സ്ഥാപനം ചോദിക്കുകയാണെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് KR നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സ് ആണെന്ന കാര്യം ഓർക്കുക. ഇതിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലെ അകലക്കുന്നം ഗ്രാമപഞ്ചായത്തിലെ തെക്കുന്തലയിലാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. 10-ാമതായിട്ട് പരിചയപ്പെടുന്നത് ഗോവയിലെ മലയാളി കൂടിയായ പുതിയ ഗവർണർ. ഗോവ എന്ന് പറയുന്ന സംസ്ഥാനത്ത് പുതുതായിട്ട് ഒരു ഗവർണർ നിയമിക്കുകയുണ്ടായി. അദ്ദേഹം ഒരു മലയാളിയാണ്, PS ശ്രീധരപ്പിള്ളിയാണെന്ന കാര്യം ഓർക്കുക. അപ്പോൾ PS ശ്രീധരൻപിള്ളയാണ് ഗോവയിലെ പുതുതായിട്ട് നിയമിച്ച ഗവർണർ എന്ന കാര്യം ഓർക്കുക. ഗോവ സംസ്ഥാനത്തെ പുതിയ ഗവർണർ അറിഞ്ഞു വെച്ചാൽ ഉത്തരമായിട്ട് വരിക PS ശ്രീധരൻപിള്ളയാണ്.
പതിനൊന്നാമത്തെ ചോദ്യം, അന്തർദേശീയ സഹകരണ ദിനം എന്നാണ് ചോദിച്ചത് ജൂലൈ 3. അന്തർദേശീയ സഹകരണ ദിനം എന്നാണ് നമ്മുടെ ചോദ്യം, ജൂലൈ 3. ഈ അന്തർദേശീയ സഹകരണ ദിനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ സംസ്ഥാന സഹകരണ വകുപ്പ് മന്ത്രിയുടെ കീഴിൽ ഒരു പ്രത്യേക പുരസ്കാരം നൽകുന്നുണ്ട് ഈ ഒരു ദിനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. ആ പുരസ്കാരം 2021 ലഭിച്ചത് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സഹകരണ സംഘത്തിനാണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് നൽകുന്ന മികച്ച പ്രവർത്തനത്തിലുള്ള എക്സലൻസ് അവാർഡ് ലഭിച്ചത് പെരിന്തൽമണ്ണ EMS സഹകരണ ആശുപത്രിക്കാണെന്ന കാര്യം കൂടി ഓർക്കുക. ഇപ്പം ജൂലൈ 3 പ്രത്യേകത പരിചയപ്പെട്ടു, അന്തർദേശീയ സഹകരണ ദിനമാണ്. ആ ഒരു ദിനവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന സഹകരണ വകുപ്പ് മന്ത്രിയുടെ പ്രത്യേക പുരസ്കാരമുണ്ട്. അത് ലഭിച്ചത് 2021 ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സഹകരണ സംഘത്തിനാണ്. അതേപോലെ തന്നെ മികച്ച പ്രവർത്തനത്തിലുള്ള എക്സലൻസ് അവാർഡ് ലഭിച്ചത് പെരിന്തൽമണ്ണ EMS സഹകരണ ആശുപത്രിക്കാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. 19th പരിചയപ്പെടുന്നത്, വനിതകളുടെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ഇന്ത്യൻ ക്രിക്കറ്ററാണ് മിതാലി രാജ് എന്ന കാര്യം ഓർക്കുക. വനിതകളുടെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ക്രിക്കറ്ററാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഇന്ത്യൻ ക്രിക്കറ്ററായിട്ടുള്ള മിതാലി രാജാണ്. ഇംഗ്ലണ്ടിൻ്റെ മുൻ വനിതാ ക്യാപ്റ്റനായിട്ടുള്ള ചാർലറ്റിൻ്റെ റെക്കോർഡാണ്, 10,273 റൺസായിരുന്നു അവർ നേടിയത്. ആ റെക്കോർഡാണ് ആര് മറികടക്കുന്നത്? മിതാലി രാജ് മറികടക്കുന്നത്. ടെണ്ടുൽക്കർ ഓഫ് ഇന്ത്യൻ വുമൺസ് ക്രിക്കറ്റ് എന്നറിയപ്പെടുന്നത് ആര് തന്നെയാണ്? മിതാലി രാജാണ്. മിതാലി രാജിനെയാണ് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റിൻ്റെ ടെണ്ടുൽക്കർ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇപ്പം മിതാലി രാജാണ് വനിതകളുടെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ക്രിക്കറ്റർ എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. 13th പരിചയപ്പെടുന്നത്, പുതുതായിട്ട് ചുമതലയേറ്റ കേന്ദ്രമന്ത്രിമാരുടെ ലിസ്റ്റാണ്. പുതുതായിട്ട് ചുമതലയേറ്റ കേന്ദ്രമന്ത്രിമാരെ ഏതൊക്കെ വകുപ്പാണെന്നും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക. അശ്വിനി വൈഷ്ണവ് എന്ന് പറയുന്ന വ്യക്തി വഹിക്കുന്ന റെയിൽവേ മന്ത്രിയാണ്. പുതുതായിട്ട് നമ്മുടെ റെയിൽവേ മന്ത്രി ആരെന്ന് വെച്ചാൽ, കേന്ദ്ര റെയിൽവേ മന്ത്രി ആരെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരിക അശ്വിനി വൈഷ്ണവാണെന്ന കാര്യം ഓർക്കുക. അപ്പോൾ പുതുതായിട്ട് നിയമിതനായിട്ടുള്ള കേന്ദ്ര റെയിൽവേ മന്ത്രിയുടെ പേര് ഓർത്തിരിക്കണം, അശ്വിനി വൈഷ്ണവാണ്. പുതുതായിട്ട് നിയമിതയായിട്ടുള്ള കേന്ദ്ര വ്യോമയാന മന്ത്രി ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക ജ്യോതിരാദിത്യ സിന്ധ്യയാണ്. ജ്യോതിരാദിത്യ സിന്ധ്യയാണ് ഈ പറയുന്ന വ്യോമയാന മന്ത്രിയായിട്ട് വന്നിരിക്കുന്ന വ്യക്തി. വിദ്യാഭ്യാസ മന്ത്രി ആരെന്ന് ചോദിച്ചാൽ ധർമ്മേന്ദ്ര പ്രധാനാണ്. ധർമ്മേന്ദ്ര പ്രധാനാണ് വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് വരുന്നത്. ആരോഗ്യമന്ത്രി അറിഞ്ഞിരിക്കണം മൺസുഖ് മണ്ഡവിയാണ്. മൺസുഖ് മണ്ഡവിയാണ് ആരോഗ്യമന്ത്രിയായിട്ട് വരുന്നത്. മൺസുഖ് മണ്ഡവിയാണ് ആരോഗ്യമന്ത്രിയായിട്ട് വരുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. അശ്വിനി വൈഷ്ണവാണ് റെയിൽവേ മന്ത്രി, ജ്യോതിരാദിത്യ സിന്ധ്യയാണ് വ്യോമയാനം, ധർമ്മേന്ദ്ര പ്രധാനാണ് വിദ്യാഭ്യാസം, മൺസുഖ് മാണ്ഡവിയാണ് ആരോഗ്യമന്ത്രിയായിട്ട് വരുന്നത്. അതേപോലെ തന്നെ അറിഞ്ഞിരിക്കേണ്ടത് ഭുപേന്ദർ യാദവ് ആണ് വനം പരിസ്ഥിതി മന്ത്രി. ഭുപേന്ദർ യാദവ് ആണ് വനം പരിസ്ഥിതി മന്ത്രിയായിട്ട് വരുന്നത്. അതുപോലെ തന്നെ പുതുതായിട്ട് രൂപീകരിച്ച ഒരു വകുപ്പാണ് സഹകരണ വകുപ്പ്. ഈ ഒരു വകുപ്പ് ആദ്യമായിട്ടാണ് കേന്ദ്ര ക്യാബിനറ്റിൽ രൂപീകരിക്കുന്നത്. അതിന് ചുമതല വഹിക്കുന്ന ആരാന്ന് വെച്ചാൽ അമിത്ഷായാണ്. നിലവിൽ അദ്ദേഹം ആഭ്യന്തരമന്ത്രിയാണ്. അപ്പോൾ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അമിത്ഷായ്ക്ക് കീഴിലാണ് പുതുതായിട്ട് രൂപവൽക്കരിച്ച സഹകരണ വകുപ്പ് വരുന്നതെന്ന കാര്യം ഓർക്കുക. ഒപ്പം ഈ ഒരു മന്ത്രിസഭയിലേക്ക് ഒരു മലയാളി വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് രാജീവ് ചന്ദ്രശേഖർ. അദ്ദേഹം കർണാടകത്തിൽ നിന്നാണ് രാജ്യസഭയിലേക്ക് വരുന്നതെന്ന കാര്യം ഓർക്കുക. അപ്പോൾ കർണാടകത്തിൽ നിന്നുള്ള രാജ്യസഭാ അംഗമായിട്ടുള്ള മലയാളിയാണ് രാജീവ് ചന്ദ്രശേഖർ. അദ്ദേഹത്തിൻ്റെ വകുപ്പുകൾ എന്ന് പറഞ്ഞാൽ വൈദഗ്ധ്യ വികസനം, ഇലക്ട്രോണിക്സ്, IT എന്നിവയുടെ സഹമന്ത്രിയായിട്ടാണ് ആര് വരുന്നത്? ഈ പറയുന്ന കർണാടകത്തിൽ നിന്നുള്ള രാജീവ് ചന്ദ്രശേഖർ വരുന്നതെന്ന കാര്യം ഓർക്കുക. അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന മലയാളിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എവിടെ നിന്നാണ് രാജ്യസഭയിലേക്ക് വരുന്നതെന്ന് ഒരു ചോദ്യം ചോദിച്ചേക്കാം. ഏത് സംസ്ഥാനത്ത് നിന്നാണെന്ന്? ഉത്തരമായിട്ട് വരിക കർണാടകയാണ്. അതുപോലെ തന്നെ അദ്ദേഹം ഏതൊക്കെ സഹമന്ത്രിയുടെ ചുമതലയാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ വൈദഗ്ധ്യ വികസനമുണ്ട്, ഇലക്ട്രോണിക്സ് ഉണ്ട്, അതുപോലെ തന്നെ IT എന്നീ വകുപ്പുകളുടെ സഹമന്ത്രിയായിട്ടാണ് ആര് വരുന്നത്? രാജീവ് ചന്ദ്രശേഖർ വരുന്നതെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ള ഒന്നാണ്. അടുത്തതായിട്ട് പരിചയപ്പെടുന്ന 14th ന്യൂയോർക്ക് ആസ്ഥാനമായുള്ള അഡോൾഫ് ആൻഡ് എസ്തർ ഗോട്ട്ലീബ് ഫൗണ്ടേഷൻ്റെ അന്തർദേശീയ പുരസ്കാരം നേടിയ ചിത്രകാരനായിരുന്നാണ് നമ്മുടെ ചോദ്യം. ഉത്തരമായിട്ട് വരേണ്ട മലയാളിയായിട്ടുള്ള പ്രദീപ് പുത്തൂറാണ്. പ്രദീപ് പുത്തൂറാണ് ന്യൂയോർക്ക് ആസ്ഥാനമായുള്ള അഡോൾഫ് ആൻഡ് എസ്തർ ഗോട്ട്ലീബ് ഫൗണ്ടേഷൻ്റെ അന്തർദേശീയ പുരസ്കാരം നേടിയ ചിത്രകാരൻ എന്ന കാര്യം ഓർക്കുക. അമേരിക്കൻ ചിത്രകാരനായിട്ടുള്ള അഡോൾഫ് ഗോട്ട്ലീബിൻ്റെ പേരിലുള്ള പുരസ്കാരം നേടുന്ന ആദ്യത്തെ ദക്ഷിണേന്ത്യൻ ചിത്രകാരനാണ് പ്രദീപ് പുത്തൂർ എന്ന കാര്യം ഓർക്കുക. അപ്പോൾ അമേരിക്കൻ ചിത്രകാരനായിട്ട് അഡോൾഫ് ഗോട്ട്ലീബിൻ്റെ പേരിലാണ് ഈ ഒരു പുരസ്കാരം നൽകുന്നത്. ഈ ഒരു പുരസ്കാരം നേടുന്ന ആദ്യത്തെ ദക്ഷിണേന്ത്യൻ ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടതും നമ്മുടെ പ്രദീപ് പുത്തൂറാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ പരിചയപ്പെട്ട് ന്യൂയോർക്ക് ആസ്ഥാനമായുള്ള അഡോൾഫ് ആൻഡ് എസ്തർ ഗോട്ട്ലീബ് ഫൗണ്ടേഷൻ്റെ അന്തർദേശീയ പുരസ്കാരം നേടിയ ചിത്രകാരൻ്റെ പേര് പരിചയപ്പെട്ടു, പ്രദീപ് പുത്തൂറാണ്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ 10th പ്രിലിം പരീക്ഷയിലൊക്കെ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ വരുംകാല പരീക്ഷയിൽ ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ള ഒരു ചോദ്യമാണ്.
അടുത്തയിടെ പരിചയപ്പെടുത്തുന്നത് ജൂലൈ 7 അന്തരിച്ച 2021 ജൂലൈ 7 അന്തരിച്ച ഹിന്ദി ചലച്ചിത്ര താരമാണ് ദിലീപ് കുമാർ. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് പരീക്ഷയ്ക്ക് ചോദിക്കാം. ഉത്തരമായിട്ട് വരിക മുഹമ്മദ് യൂസഫ് ഖാനാണ്. ദിലീപ് കുമാർ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് ചോദിക്കാം, ഉത്തരമായിട്ട് വരേണ്ടത് മുഹമ്മദ് യൂസഫ് ഖാനാണ്. അതുപോലെ തന്നെ അദ്ദേഹം ജനിക്കുന്നത് പാകിസ്ഥാനിലെ, ഇന്നത്തെ പാകിസ്ഥാനിലെ പെഷവാറിലാണ് 1922 ഡിസംബർ 11 അദ്ദേഹം ജനിക്കുന്നത്. അപ്പം മുഹമ്മദ് യൂസഫ് ഖാൻ എന്നാണ് ദിലീപ് കുമാറിൻ്റെ യഥാർത്ഥ പേര് എന്ന കാര്യം ഓർത്തിരിക്കുക. അദ്ദേഹം ജനിക്കുന്ന എവിടാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പാകിസ്ഥാനിലെ പെഷവാറിലാണെന്ന് കാര്യം ഓർക്കുക. 1922 ഡിസംബർ 11 അദ്ദേഹം ജനിക്കുന്നത്. അപ്പോൾ പാകിസ്ഥാനിലെ പെഷവാറിലാണ് അദ്ദേഹം ജനിച്ചതെന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കണം, അത് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. 62 സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വിശേഷണമാണ് ട്രാജഡി കിങ്, അതുപോലെ തന്നെ ഫസ്റ്റ് കാൻ ഓഫ് ബോളിവുഡ് എന്നൊക്കെ അറിയപ്പെടുന്നത് ദിലീപ് കുമാറാണ്. അപ്പോൾ ഏത് ബോളിവുഡ് നടനെയാണ് ഇത് ഫസ്റ്റ് കാൻ ഓഫ് ബോളിവുഡ് എന്നറിയപ്പെടുന്നത് അല്ലെങ്കിൽ ട്രാജഡി കിങ് എന്നറിയപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ദിലീപ് കുമാറാണ്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് നമ്മൾ പരിചയപ്പെട്ടു, മുഹമ്മദ് യൂസഫ് ഖാനാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള അവാർഡുകളാണ് പത്മഭൂഷൺ, അതുപോലെ തന്നെ പത്മവിഭൂഷൺ, ഫാൽക്കെ അവാർഡൊക്കെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ 1998 പാകിസ്ഥാന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായിട്ടുള്ള നിഷാൻ ഇ ഇംതിയാസും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ പത്മഭൂഷൺ എന്ന് പറയുന്ന അവാർഡും പത്മവിഭൂഷൺ എന്ന അവാർഡും, അതുപോലെ തന്നെ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ്, അതുപോലെ തന്നെ 1998 പാകിസ്ഥാന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായിട്ടുള്ള നിഷാൻ ഇ ഇംതിയാസ് എന്ന് പറയുന്ന അവാർഡും ആർക്ക് ലഭിച്ചിട്ടുണ്ട്? ഈ പറയുന്ന ദിലീപ് കുമാറിന് ലഭിച്ചിട്ടുണ്ടെന്ന കാര്യം ഓർക്കുക. അപ്പം നിഷാൻ ഇ ഇംതിയാസ് എന്ന് പറയുന്ന പാകിസ്ഥാന്റെ പരമോന്നത സിവിലിയൻ ബഹുമതി ലഭിച്ചിട്ടുള്ള ഇന്ത്യൻ നടനാണ് ദിലീപ് കുമാർ എന്ന കാര്യം ഓർക്കുക. അതുപോലെ തന്നെ 2000 അദ്ദേഹം രാജ്യസഭയിലേക്ക് അംഗമായിട്ട് വരുന്നുണ്ട്. 2014 പാകിസ്ഥാൻ സർക്കാർ പെഷവാറിലെ അദ്ദേഹത്തിൻ്റെ ജന്മഗൃഹം എന്താണ് ലോക പൈതൃക മന്ദിരമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് സൈര ഭാനുവാണ്, മുൻകാല നടിയായിട്ടുള്ള സൈര ഭാനുവാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് പ്രശസ്ത ഹിന്ദി ചലച്ചിത്ര താരമായിട്ട് ദിലീപ് കുമാർ. 2021 ജൂലൈ 7 അദ്ദേഹം അന്തരിച്ചത്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് പരിചയപ്പെട്ട് ഓർത്തിരിക്കണം, മുഹമ്മദ് യൂസഫ് ഖാനാണ്. അദ്ദേഹം ജനിച്ചത് പാകിസ്ഥാനിലെ പെഷവാറിലാണ്. 1922 ഡിസംബർ 11 ഇമ്പോർട്ടൻ്റ് ആണ്. 62 സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചു. ട്രാജഡി കിങ് എന്നും ഇത് ഫസ്റ്റ് കാൻ ഓഫ് ബോളിവുഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കണം. ഒരുപക്ഷെ ഇത് ചോദിക്കാം അവിടെ അങ്ങനെ അറിയപ്പെടുന്ന ആരാന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ദിലീപ് കുമാർ. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് മുഹമ്മദ് യൂസഫ് ഖാനാണ്. പത്മഭൂഷൺ, പത്മവിഭൂഷൺ, ഫാൽക്കെ എന്നീ അവാർഡുകൾ അദ്ദേഹത്തിന് ലഭിച്ചു. ഒപ്പം പാകിസ്ഥാൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായിട്ടുള്ള നിഷാൻ ഇ ഇംതിയാസ് എന്ന അവാർഡ് അദ്ദേഹത്തിന് 1998 ലഭിച്ചു. അദ്ദേഹം രാജ്യസഭാ അംഗമാകുന്ന വർഷം 2000 2014 പാകിസ്ഥാൻ സർക്കാർ അദ്ദേഹത്തിൻ്റെ പെഷവാറിലെ ജന്മഗൃഹം ദേശീയ പൈതൃക മന്ദിരമായിട്ട് പ്രഖ്യാപിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് സൈര ഭാനുവാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അടുത്തായിട്ട് പരിചയപ്പെടുന്ന 2021 ജൂലൈ 10 വൈദ്യകുലപതി ഡോക്ടർ പി കെ വാര്യർ അന്തരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേര് അറിഞ്ഞിരിക്കണം, സ്മൃതി പർവം എന്നതാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേര്. 2021 ജൂലൈ 10 അന്തരിച്ച വൈദ്യകുലപതി ഡോക്ടർ പി കെ വാര്യരുടെ ആത്മകഥ വരുംകാല പരീക്ഷയിൽ ചോദിക്കാം. ഉത്തരമായിട്ട് വരിക സ്മൃതി പർവമാണ്. സ്മൃതി പർവം ആരുടെ ആത്മകഥയാണ്? ഡോക്ടർ പി കെ വാര്യരുടെ ആത്മകഥയാണ്. അടുത്തത് 2021 നടന്ന പ്രധാനപ്പെട്ട ഒരു ടെന്നീസ് ടൂർണമെൻ്റാണ് വിംബിൾഡൺ ടെന്നീസ് 2021. ഇതിൽ വനിതാ വിഭാഗം ജേതാവും അതുപോലെ തന്നെ പുരുഷ വിഭാഗം ജേതാവൊക്കെ മുൻകാല പരീക്ഷകളൊക്കെ ധാരാളം തവണ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. അതിൽ 2021 വിംബിൾഡൺ പുരസ്കാര ഈ ഒരു മത്സരം നടക്കുന്ന സമയത്ത് വനിതാ വിഭാഗം ജേതാവായത് ആഷ്ലി ബാർട്ടിയാണ്, ഓസ്ട്രേലിയക്കാരിയാണ്. അതുപോലെ തന്നെ പുരുഷ വിഭാഗത്തിൽ നൊവാക് ജോക്കോവിച്ച് ആണ്, സെർബിയക്കാരനാണെന്ന കാര്യം ഓർക്കുക. അപ്പം നൊവാക് ജോക്കോവിച്ച് ഏത് രാജ്യക്കാരനാണെന്നൊക്കെ മുൻകാല പരീക്ഷയിൽ ചോദിച്ചതാണ്. ഉത്തരമായിട്ട് വരിക സെർബിയാണ്. അതുപോലെ തന്നെ വിംബിൾഡൺ വനിതാ വിഭാഗം ജേതാവായിട്ട് വരുന്ന ആഷ്ലി ബാർട്ടിയാണ്, അവർ ഓസ്ട്രേലിയക്കാരിയാണെന്ന കാര്യം കൂടി ഓർക്കുക. അപ്പോൾ ആഷ്ലി ബാർട്ടി വനിതാ വിഭാഗം ജേതാവ്, 2021 വിംബിൾഡൺ പുരുഷ വിഭാഗ ജേതാവ് നൊവാക് ജോക്കോവിച്ച് ആണ്, സെർബിയക്കാരനാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുന്ന 18 ചോദ്യമാണ്, 2021 യൂറോ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയ ഇറ്റലിയുടെ 8th യൂറോ കപ്പ് കിരീടമായിരുന്നു ഇതെന്നാണ് നമ്മുടെ ചോദ്യം. 2021 യൂറോ കപ്പ് ഫുട്ബോൾ കിരീടം നേടുന്ന ഇറ്റലിയാണ്, അവരുടെ 8th കിരീടമായിരുന്നു ഇതെന്ന് ചോദിച്ചാൽ 2nd എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഫൈനലിൽ ഈ പറയുന്ന 2021 യൂറോ കപ്പ് ഫൈനൽ ആരെയാണ് ഇറ്റലി പരാജയപ്പെടുത്തുന്നത്? ഇംഗ്ലണ്ടിനെയാണ് എന്ന കാര്യം കൂടി ഓർക്കുക. അപ്പോൾ ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഇറ്റലി 2021 യൂറോ കപ്പ് ഫുട്ബോൾ കിരീടം ഉയർത്തുന്നത്. 2nd യൂറോ കപ്പ് കിരീടം കൂടിയാണ് ഇറ്റലിയുടേതെന്ന കാര്യം കൂടി ഓർക്കുക. ഇനി 2021 നടന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഫുട്ബോൾ മത്സരമാണ് കോപ്പ അമേരിക്ക മത്സരം എന്ന കാര്യം ഓർക്കുക. ഇതിൽ ബ്രസീലിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ജേതാക്കളായതാരാണ്? അർജൻറ്റീനയാണ്. കോപ്പ അമേരിക്ക ഫുട്ബോളിൽ ബ്രസീലിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ജേതാക്കളായ ടീം ഓർക്കുക, അർജൻറ്റീനയാണ്. സ്വവസതിയിൽ വെടിയേറ്റ് മരിച്ച ജുവനൽ മോയിസ് ഏത് കരീബിയൻ രാജ്യത്തിൻ്റെ പ്രസിഡന്റ് ആയിരുന്നു എന്നൊരു ചോദ്യം ചോദിക്കാൻ വളരെയധികം സാധ്യതയുണ്ട്. ഹെയ്ത്തി എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഹെയ്ത്തി എന്ന കരീബിയൻ
രാജ്യത്തിന്റെ പ്രസിഡന്റാണ് ജുവനൽ മോയ്സ് എന്ന് പറയുന്നത്. അദ്ദേഹം സ്വവസതിയിൽ വെടിയേറ്റ് മരിക്കുകയുണ്ടായി 2021. അപ്പോൾ 2021 സ്വവസതിയിൽ വെടിയേറ്റ് മരിച്ച ജുവനൽ മോയ്സ് ഏത് കരിമ്പിയൻ രാജ്യത്തിന്റെ പ്രസിഡന്റാണെന്നൊരു ചോദ്യം വരുംകാല പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ഉത്തരമായിട്ട് വരേണ്ടത് ഹെയ്ത്തി എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. നമ്മൾ പരിചയപ്പെട്ടത് 2021-ലും അതുപോലെ തന്നെ 2020-ലെയുമായിട്ടുള്ള പ്രധാനപ്പെട്ട 20 ചോദ്യങ്ങളാണ് പരിചയപ്പെടുത്തിയത്. വരുംകാല പരീക്ഷയിൽ വളരെയധികം ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ മാത്രമാണ് പരിചയപ്പെടുത്തുന്നത്. ഓരോ ചോദ്യങ്ങളും ആ ഒരു പ്രാധാന്യത്തോടു കൂടി തന്നെ കാണുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ക്ലാസ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വരുംകാല പരീക്ഷകൾക്ക് ഗുണപ്രദമാകുന്ന ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കൂടുതൽ ക്ലാസ്സുകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഇവിടെ പരിചയപ്പെടുത്തിയ ഓരോ ചോദ്യങ്ങളും വരുന്ന പരീക്ഷകളിൽ ഓരോ ചോദ്യമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുമ്പോൾ OMR ഷീറ്റിലൂടെ അതൊരു മാർക്കായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിജയാശംസകൾ. ഒപ്പം ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.